നമ്മുടെ എസ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വരുന്നത്. RDX ശ്യാമചന്ദ്ര ബോസ് ആൻഡ് കോ, അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്തയുടെ രണ്ടാം ദിനത്തെ കളക്ഷൻ എന്നുള്ളതാണ്. ആദ്യ ദിനം RDX അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമായിട്ട് വരുന്നു. താരതമ്യേന ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പടമായിട്ടാണ് RDX വരുന്നത് എന്ന് നമുക്കറിയാം. ഒപ്പം രാമചന്ദ്ര ബോസാണ് അടുത്ത പടം, നിവിൻ പോളിയുടെ കുറച്ച് നാളുകൾക്ക് ശേഷം ആളുകൾ ഏറെ കാത്തിരിക്കുന്ന സിനിമ. ഓൾറെഡി കിങ് ഓഫ് കൊത്തയെക്കുറിച്ച് ആദ്യ ദിനം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷനിലൂടെ മുന്നോട്ടുകയാണ് ഈ മൂന്ന് സിനിമകളിൽ ഈ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. അങ്ങനെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം ഈ സിനിമകൾ തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഏതായിരിക്കും ഓണം വിന്നർ എന്നുള്ളത്, എന്താണേലും ഓണം കഴിയാതെ ഓണം വിന്നറെ നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് മികച്ച തുടക്കമാണ് കിട്ടിയെങ്കിൽ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം രാമചന്ദ്ര ബോസിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണഗതിയിൽ വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നടനാണ് നമ്മളുടെ നിവിൻ പോളി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ പ്രതീക്ഷിച്ച അത്ര എത്തുന്നില്ല എന്നുള്ളതാണ് പ്രേക്ഷക അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 1 കോടിക്ക് താഴെ, ഏകദേശം 75-80 ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് കളക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. കേരള കളക്ഷനാണ് പറയുന്നത്. RDX തകർക്കുകയായിരുന്നു. താരതമ്യേന വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് സിനിമ വന്നതെങ്കിൽ വൈകുന്നേരമായപ്പോഴത്തേക്ക് സിനിമ ഒരു ഏത് റേഞ്ചിൽ പോകും എന്നുള്ളത് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു മികവാണ് സിനിമയ്ക്ക് കിട്ടിയത്. 1 കോടിക്ക് മുകളിലാണ്, 1 കോടി 3 ലക്ഷം രൂപയോളമാണ് ഈ സിനിമയ്ക്ക് ആദ്യ ദിനത്തിലുള്ള കളക്ഷൻ എന്ന് പറയാം. ഈ ഒരു എമൗണ്ട് കേൾക്കുമ്പോൾ അത് ചെറുതാണോ എന്ന് നോക്കും, ചെറുതല്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ മുതൽ മുടക്കം വളരെ കുറവ് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇനി ദുൽഖറിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ കിങ് ഓഫ് കൊത്ത രണ്ടാം ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യ ദിവസം 550 സ്ക്രീനുകളായിരുന്നെങ്കിൽ രണ്ടാം ദിവസം 350 സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാര്യമുണ്ടായി. സ്വാഭാവികം മാത്രം, വേറൊന്നുമല്ല, രണ്ട് സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക, അത് തന്നെ. പക്ഷേ സിനിമയ്ക്ക് ഒരു മിക്സഡ് റിവ്യൂ മാത്രം വരുന്നു, പലപ്പോഴും നെഗറ്റീവ് കമൻസുകൾ വരുന്നു. ഒപ്പം വലിയ രീതിയിൽ അതിശക്തമായ ഡീഗ്രേഡിംഗ് നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് വില്ലനാവുകയോ അല്ലെങ്കിൽ ലെങ്ത് വില്ലനാവുകയോ ചെയ്ത സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയാം. കിങ് ഓഫ് കൊത്തയ്ക്ക് രണ്ടാം ദിവസം 2 കോടി 9 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മൂന്ന് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടാം ദിവസവും കിങ് ഓഫ് കൊത്ത തന്നെ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ RDX ആദ്യ ദിനത്തിലെ കളക്ഷൻ ചെറുതല്ല, ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷനായിട്ട് തന്നെയാണ്, കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ. അതുമാത്രമല്ല, ചെറിയ തിയേറ്റർ, വളരെ കുറഞ്ഞ തിയേറ്ററുകളിൽ ഇറക്കിയ സിനിമയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. വലിയ സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓണം 10 ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10-12 ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതിലെ ഓണം വിന്നർ ആരാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.